രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും ശക്തമായി വിയോജിപ്പുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം. പക്ഷേ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുമുള്ള കാര്യം ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ അതിനെ നഖശിഖാന്തി എതിർക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നു. അതുകൊണ്ട് രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ശ്രീ എം പ്രകാശ മാസ്റ്റർ, ഇതിനകത്ത് വളരെ പ്രധാനമായും ഈ വിധിന്യായത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് കാണാവുന്നത് ഈ ക്രിമിനൽ ആന്റിസിഡൻസ് ഒരു റെലവൻ്റ് കൺസിഡറേഷനായി ജഡ്ജി കണ്ടു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ 10 ഡിഫമേഷൻ കേസുകളുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് സവർക്കറുടെ ചെറുമകൻ കൊടുത്തതാണ് എന്ന് കോടതി എഴുതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്നതും സവർക്കറുടെ ചെറുമകൻ കൊടുക്കുന്നതും ഒക്കെ വേറിട്ടതാണെന്ന് കോടതിക്ക് തോന്നുകയാണ്. അതും ഒരു ഹൈക്കോടതിക്ക് തോന്നുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്നെ ശിക്ഷിച്ചു എങ്കിൽ എൻ്റെ ശിക്ഷ ശരിവെക്കാൻ എനിക്കെതിരെയുള്ള മറ്റ് 10 കേസുകൾ ഗുണകരമാകുമെങ്കിൽ അതിനെ ആ കേസുകൾ ശരിയാണ് എന്ന് വിധിക്കാൻ കാരണമാകുന്നു എന്നാണ് ഗുജറാത്ത് ഹൈക്കോടതി പറയുന്നത് എന്നുള്ളതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്, ശ്രീ എം പ്രകാശ മാസ്റ്റർ? ഇതില് ലീഗലായിട്ടുള്ള ഇഷ്യൂസും അതുപോലെ തന്നെ ഏതെങ്കിലും നിലക്കുള്ള സ്വാധീനം രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് നേരത്തെ ഉണ്ടായ വിധിനയത്തിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉന്നയിക്കപ്പെട്ട ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങൾക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ നീതിന്യായ വ്യവസ്ഥയോട് നിലവിലുള്ള ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം അത് രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിനകത്ത് വളരെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സുപ്രീം കോടതിയുടെ കൊളീജിയം അംഗീകരിക്കുന്ന ജഡ്ജിമാരെ നിയമിക്കുക എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാജ്യത്തിലെ നിയമകാര്യമന്ത്രി തന്നെ പറയുന്നത് കൊളീജിയം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയേണ്ടതില്ല, പറയേണ്ടത് ഞങ്ങളാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ല, ഇവിടെ തങ്ങളുടെ രാഷ്ട്രീയത്തോട് പൊരുത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്കെതിരായിട്ട് വിധി പ്രസ്താവിച്ച ജഡ്ജിമാരാണ് എന്നെല്ലാമുള്ള കാര്യങ്ങൾ വെച്ച് കൊളീജിയം നിർദ്ദേശിക്കുന്ന ആളുകളെ നിയമിക്കാതിരിക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. സാധാരണഗതിയിൽ നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് പിരിയുന്ന ജഡ്ജിമാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സർവ്വസാധാരണമായ ഒരു കാര്യമല്ല. പക്ഷെ ഇന്നിപ്പോ ഇന്ത്യ രാജ്യത്ത് സർവ്വസാധാരണമായിട്ട് വന്നിരിക്കുന്നു. വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ചില വിധിന്യായങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വിധിന്യായം പ്രഖ്യാപിച്ച ആളുകളെ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരുത്തുന്നു എന്നുള്ളത് നമ്മൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഈ നിലക്ക് നീതിന്യായ വ്യവസ്ഥയെ ശരിയായ നിലക്കല്ല നിലവിലുള്ള ഗവൺമെന്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചിത്രത്തിന്റെ ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ നമ്മൾ പരിഗണിച്ചാലോ, ഇവിടെ ഇത്തരം വിധിന്യായം ഉണ്ടാകുമ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അത്തരം കാര്യങ്ങൾ എടുക്കേണ്ട സമീപനമുണ്ട്. താഴെയുള്ളൊരു കോടതിയിലാണ് വിധി ഉണ്ടാവുന്നത്. ആ വിധിയുടെ മേലെ 3 അപ്പീൽ കോടതികളുണ്ട്. ആ അപ്പീൽ കോടതിയുടെ വിധിക്കെല്ലാം കാക്കുന്നതിന് പകരം എത്രയും വേഗത്തിൽ ആ വിധിന്യായം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കുന്നു. എന്തിന്? സാധാരണഗതിയിൽ കാണാത്ത രൂപത്തിൽ അദ്ദേഹത്തോട് വീടൊഴിയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇത് ഒരു പൊതു നിലപാടിന്റെ ഭാഗമാണ്. പ്രതിപക്ഷത്തോട് അസഹിഷ്ണുതയുള്ള നിലപാട് സ്വീകരിക്കുക, പ്രതിപക്ഷ കക്ഷികളെ തങ്ങളുടെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുക, ED ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റൊരുപാട് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന വേട്ടയാടൽ നമ്മൾ കാണുകയാണ്. അപ്പോ ജുഡീഷ്യറിയെ ഉപയോഗിച്ചുകൊണ്ടും ഈ നിലക്കുള്ള വേട്ടയാടലിന് പ്രതിപക്ഷത്തിനെ വിധേയപ്പെടുത്തുന്നു എന്നുള്ള ആക്ഷേപം സാർവത്രികമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് രാഹുൽ ഗാന്ധിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്നത്തെ വിധിനയത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് മാത്രമല്ല, അതിന് വ്യത്യസ്തങ്ങളായ പിന്നെ നിലപാടുകളുണ്ട്. സാധാരണ ഇത്തരം കേസുകളിൽ കേസ് നടക്കുമ്പോൾ ഇടപെടേണ്ടതുണ്ടോ എന്നുള്ള വിഷയം, ഇടപെടാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിക്ക് യഥാർത്ഥത്തിൽ സ്പേസ് ഉണ്ട് എന്നുള്ള വിഷയം, അതെല്ലാം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നിയമവൃത്തങ്ങളിൽ. പക്ഷെ അതിനേക്കാളേറെ ഇന്ത്യൻ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗരവമായ വിഷയം ജുഡീഷ്യറിയെ എങ്ങനെയാണ് നിലവിലുള്ള ഗവൺമെന്റ് ഉപയോഗിക്കുന്നത്, അതിനെങ്ങനെയാണ് രാഹുൽ ഗാന്ധി വിധേയിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഞങ്ങള് ഒരു കാരണവശാലും കോൺഗ്രസുമായിട്ട് ആ നിലയ്ക്ക് യോജിക്കുന്ന ഒരു പാർട്ടിയല്ല. രാഹുൽ ഗാന്ധിയോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും ശക്തമായി വിയോജിപ്പുള്ള ഒരു പാർട്ടിയാണ് സി പി ഐ എം. പക്ഷേ രാഹുൽ ഗാന്ധി അയോഗ്യനാക്കാനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുമുള്ള കാര്യം ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ അതിനെ നഖശിഖാന്തി എതിർക്കാൻ ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നു. അത് ഈ നിലപാടിന്റെ ഭാഗമാണ്. അതുകൊണ്ട് രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്ന പൊതു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ.